ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ഇപ്പോൾ ഇന്ന് ഞാനൊരു ഇരുമ്പപ്പുള്ളിയുടെ ജ്യൂസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പറമ്പാണ്. അപ്പോൾ അതിനകത്ത് കട്ടിരിക്കുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്, എൻ്റെ തൈയാണ്. കുറച്ച് നാളെടുക്കും തോന്നുന്നു, നല്ലപോലെ വളർന്നു വലുതായിട്ട് ഫ്രൂട്ട് ഉണ്ടാകും. ഡ്രൈ സീസണായതുകൊണ്ട് കുറേ വെജിറ്റബിൾസ് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. മഴ കഴിഞ്ഞതായിരുന്നു, സാധാരണ സപ്പോർട്ടയുടെ രണ്ട് മൂന്ന് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് വെട്ടിക്കളഞ്ഞു. നമുക്കിപ്പോൾ ഫ്രൂട്ടൊന്നും ആരും കിട്ടാറില്ലല്ലോ, ഡയറ്റൊക്കെ വന്ന് കഴിക്കാറുണ്ട്. സാമ്പാരി ആവശ്യത്തിനുള്ള സാമ്പാരി ഉണ്ടാക്കുന്നു. റംബൂട്ടാനും മരം വേണം. റംബൂട്ടാന സീസണൊക്കെ ആകുമ്പോൾ നല്ല ഫ്രൂട്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഫ്ലഷ് ആവുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ്, താഴെ വീണ് കിടപ്പുണ്ട്. അതെടുത്ത് കുമ്പളങ്ങ വെച്ചിട്ട് നമുക്ക് പല ഡിഷസൊക്കെ ഉണ്ടാക്കും. ജ്യൂസ് അടിച്ച് ഈ ചൂടത്തൊക്കെ കുടിക്കുന്ന നല്ലതാണ്. മരത്തിലൊക്കെ കിടപ്പുണ്ട്. ഇത് ചിക്കു ആണ്, ഇതിൻ്റെ സപ്പോർട്ട മരമാണ്. കുറച്ച് ജാക്ക് ഫ്രൂട്ട്, എന്തായാലും പ്ലാവാണ്. ഈ വർഷം നമുക്ക് ഇതൊക്കെ പറിച്ച് ചക്ക വെയിച്ചായിരുന്നു. ഇപ്പം ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇപ്പം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് തന്നെ ഉണ്ടായി വന്നാണ് ഈ കുമ്പളങ്ങ. നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം ഈ ഡ്രൈ സീസണിൽ. വാട്ടർമെലനൊക്കെ പൊള്ളനിരിക്കും. ചെറിയൊരു കൃഷിയിടമാണ്. നല്ല സീസൺ ആയില്ല, ഉണ്ടായി വരുന്നു. ഇതൊരു ചെറിയൊരു ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാവാണ്, ബഡ് പ്ലാവാണ്. അതിനകത്ത് കുറേ ഇങ്ങനെ സീസൺ ആകുമ്പോൾ ഉണ്ടാകും. തെക്കിൻ്റെ ഒരു കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മണ്ണി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ മണ്ണി വെച്ചിങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് വളരെ പത്തിപ്പഴം എന്നൊക്കെ പറയാം മലയാളത്തിൽ. പിക്കിളുണ്ടാക്കാം. നമുക്ക് ഏത് പ്രൊഡക്റ്റൊക്കെ ആയതുകൊണ്ട് എന്താ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. നമുക്ക് സ്പെഷ്യലായിട്ട് ഫ്രഷ് ജ്യൂസ് അടിക്കാനാണ്. ഏറ്റവും ചെറുത് നോക്കാം. സേമിയ കസ്റ്റാർഡ് ഫലൂദ.